ചാമ്പ്യൻസ് ബോർഡ് ലീഗ് ഉപേക്ഷിച്ച തീരുമാനം. വള്ളസമിതികളും വള്ളംകളി ക്ലബ്ബുകളും സാമ്പത്തിക പ്രതിസന്ധിയിൽ. വൻതുക നഷ്ടമായത് പരിശീലനം ആരംഭിച്ച 12 ക്ലബ്ബുകൾക്ക്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാമ്പ്യൻസ് ബോർഡ് ലീഗ് CBL ഉപേക്ഷിച്ച നിമിത്തം വള്ളസമിതികളും വള്ളംകളി ക്ലബ്ബുകളും സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഇത്തവണത്തെ നെഹ്റു ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് CBL പ്രവേശനം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് പല ക്ലബ്ബുകൾ എല്ലാം പരിശീലനം നടത്തിയത്. ഒരു മാസത്തോളം മുൻപ് പരിശീലനം ആരംഭിച്ച 12 ക്ലബ്ബുകൾക്കാണ് പ്രധാനമായും വൻതുക നഷ്ടം വരിക. പരിശീലനത്തിനും തൊഴിലുകാരുടെ വേതനത്തിനും യാത്രാ ചെലവിനുമായി ശരാശരി 25 മുതൽ 60 ലക്ഷം രൂപ വരെ ഈ ക്ലബ്ബുകൾ ചെലവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി CBL ചാമ്പ്യന്മാരായ പാലാതുർത്തി ബോട്ട് ക്ലബ്ബ് തങ്ങളുടെ കൈവശം മിച്ചമുണ്ടായിരുന്ന 27 ലക്ഷം രൂപയും ഒപ്പം അത്രയും തുകയും കൂടി ചെലവഴിച്ചെന്നാണ് ക്ലബ്ബ് അധികൃതർ പറയുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി വിജയിക്ക് 5 ലക്ഷം രൂപയും പങ്കെടുക്കുന്നതിന് പരമാവധി 4 ലക്ഷം രൂപയുമാണ് ലഭിക്കുക. പരിശീലനത്തിനായി ചെലവഴിച്ച തുക CBLൽ നിന്നും മിക്ക ക്ലബ്ബുകളും കണ്ടെത്തുന്നത്. CBL വന്നതോടെ പല ക്ലബ്ബുകളുടെയും കടം കുറഞ്ഞിരുന്നു. ഓരോ CBL മത്സരത്തിനും വള്ളമിറക്കുന്നതിനും വള്ളസമിതിക്ക് 1 ലക്ഷം രൂപ വീതവും ലഭിച്ചിരുന്നു. CBL ഇല്ലാതാകുന്നതോടെ ക്ലബ്ബുകൾക്ക് മത്സരിക്കാൻ നല്ല ട്രാക്കും മത്സരാന്തരീക്ഷവും ഇല്ലാത്ത സ്ഥിതിയും വരും. പ്രാദേശിക വള്ളംകളികളിൽ പലതും ആചാരവുമായി ബന്ധപ്പെട്ടതും വേണ്ടത്ര മുന്നൊരുക്കമില്ലാത്തതുമാണെന്ന് അവയേക്കാൾ മികച്ച മത്സരാന്തരീക്ഷം CBL ലഭിക്കുമെന്നും ക്ലബ്ബുകാർ പറയുന്നു. നെഹ്റു ട്രോഫിക്ക് നഷ്ടം. ചാമ്പ്യൻസ് ബോൾ ലീഗ് ഇല്ലാതെ നെഹ്റു ട്രോഫി മാത്രം നടത്തുന്നത് നെഹ്റു ട്രോഫി സംഘാടകർക്ക് 500 കോടിയോളം രൂപയുടെ അധിക ബാധ്യത വരുത്തും. CBLന്റെ ഭാഗമായി നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന 9 വള്ളങ്ങൾക്കുള്ള ബോണസ് തുക നൽകുന്നത് വിനോദസഞ്ചാര വകുപ്പാണ്. ആദ്യത്തെ 3 സ്ഥാനങ്ങളിലേക്ക് എത്തുന്നവർക്കുള്ള സമ്മാനത്തുകയും വിനോദസഞ്ചാര വകുപ്പ് നൽകും. ഫലത്തിൽ നെഹ്റു ട്രോഫിയിൽ 46 ലക്ഷം രൂപ CBL ഇനത്തിൽ ലഭിക്കും. CBL ഇല്ലെങ്കിൽ ഈ 9 വള്ളങ്ങൾക്കുള്ള ബോണസും സമ്മാനത്തുകയും NTBR സൊസൈറ്റി തന്നെ വഹിക്കേണ്ടി വരും. ഗ്രൂപ്പുകളിൽ പ്രതിഷേധം. CBL ഉപേക്ഷിച്ചതിൽ വള്ളംകളി പ്രേമികളുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പ്രതിഷേധം ശക്തമാണ്. സംഘടിതമായി പ്രതിഷേധിക്കാനുള്ള ആലോചനയിലാണ് പല ഗ്രൂപ്പുകളും. നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ച് 1 ആഴ്ച കഴിഞ്ഞിട്ടും പുതിയ തീയതി പ്രഖ്യാപിക്കാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഒരു ക്ലബിൻ്റെ ചെലവ് അവിടെ കാണിക്കുന്നുണ്ട്. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. അവർ നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട പരിശീലനം നടത്തിയത് 23 ദിവസം. തൊഴിലാളികൾക്ക് വേതനം നൽകിയത് 28 ലക്ഷം രൂപ. ഭക്ഷണത്തിനായിട്ട് മാറ്റിവെച്ചത് 8 ലക്ഷം രൂപ. താരങ്ങളെ പാർപ്പിക്കാനുള്ള ഹാളിൻ്റെ വാടക 2 ലക്ഷം രൂപ. മോട്ടോർ ബോട്ട്, എനർജി ഡ്രിങ്ക് തുടങ്ങിയവയ്ക്കായിട്ട് 3 ലക്ഷം രൂപ. ആകെ വരവ് വള്ളസമിതി നൽകിയ 5 ലക്ഷവും ക്യാപ്റ്റൻ നൽകിയ 3 ലക്ഷവും. ബാക്കി തുക പലിശയ്ക്ക് വാങ്ങിയും ക്ലബ് അംഗങ്ങളിൽ നിന്ന് കടം വാങ്ങിയും ആണ്. കൈനകരി VBC ആണ് ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിൻ്റെ പേരിൽ തുടങ്ങിയ രാജപ്രമുഖൻ ട്രോഫി നേടിയത്. നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബറിൽ നടത്താൻ ആലോചന. മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബറിൽ ഓണത്തിന് മുൻപ് നടത്താൻ ആലോചന. എന്നാൽ തീയതി അന്തിമമായി ഇന്നേ തീരുമാനിക്കൂ. വള്ളംകളി ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തണമെന്ന ആഗ്രഹം ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരിപാടികൾ നോക്കിയ ശേഷമായിരിക്കും തീയതി നിശ്ചയിക്കുക. പുതിയ തീയതിയുടെ കാര്യം ഇന്നലെ മന്ത്രി സജീച്ചെറിയാൻ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നു. വയനാട് ദുരന്തം കാരണം മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ മാറ്റം വരുന്നതിനാലാണ് ഇന്നലെ തീയതി നിശ്ചയിക്കാൻ കഴിയാതെ പോയത്. ഇന്ന് വീണ്ടും ചർച്ച ചെയ്ത് തീയതി തീരുമാനിക്കും. ഇന്ന് നടക്കേണ്ടിയിരുന്ന വള്ളംകളി വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. പുതിയ തീയതി തീരുമാനം വൈകുന്നതിൽ ബോട്ട് ക്ലബ്ബുകൾക്കും വള്ളസമിതികൾക്കും പ്രതിഷേധമുണ്ട്. ഇത്തവണത്തെ ചാമ്പ്യൻസ് ബോൾ ലീഗും സർക്കാർ ഓണാഘോഷവും ഉപേക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ആലപ്പുഴയിലെ സാംസ്കാരിക പരിപാടികൾ ഒഴിവാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു.